കേരളത്തിലെ പ്രശസ്ത കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരിയമ്മ 1934 ജനുവരി 22 ആറന്മുളയിൽ ജനിച്ചു. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ആയിരുന്നു അവർ. കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും നൽകുന്ന അമ്മയായ സുഗതകുമാരി ബാലസാഹിത്യത്തിലും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാഴത്തിൻ, ഒരു കുലപ്പൂവും കൂടി തുടങ്ങിയ കൃതികൾ കുട്ടികൾക്കായി അവർ രചിച്ചതാണ്. പത്മശ്രീയും എഴുത്തച്ഛൻ പുരസ്കാരവും ഒക്കെ നേടിയ അവർ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡിന് ഉടമയാണ്. പച്ചയായ മനുഷ്യ ജീവിതങ്ങളെ തൻ്റെ കവിതകളിലൂടെ ആവിഷ്കരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രി 2020 ഡിസംബർ 23 ഈ ലോകത്തോട് വിട പറഞ്ഞു. നന്മ കാസർഗോഡിൻ്റെ കൊച്ചു കൂട്ടുകാർ പ്രിയപ്പെട്ട കവയിത്രിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ പരിസ്ഥിതി ദിനത്തിൽ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചെറിയ ദൃശ്യാവിഷ്കാരം. നമ്മൾ അവതരിപ്പിക്കുന്നു സുഗതകുമാരി ടീച്ചറുടെ നാളേക്കു വേണ്ടി.